മമ്മൂട്ടിയുടെ ബ്രഹ്മാണ്ട ചിത്രം മാമാങ്കത്തിന് ശേഷം ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു ഷൈലോക്കിനായി. എന്നാൽ ആ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. രാജാതിരാജ, മാസ്റ്റർ പീസ് തുടങ്ങിയ സിനിമകൾക്ക് ശേഷം അജയ് വാസുദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഷൈലോക്ക്. മമ്മൂട്ടി അജയ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന മൂന്നാമത്തെ ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഷൈലോക്കിന്. എന്നാൽ ഇപ്പോൾ ഇതാ മമ്മൂട്ടിയും ചിത്രത്തെക്കുറിച്ചും ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് സംവിധായകൻ അജയ് വാസുദേവ്. അങ്കമാലി ഡയറീസിലെ ചിത്രത്തിനൊത്ത് ഡാൻസ് കളിച്ച് മമ്മൂട്ടിയുടെ ഷൈലോക്കിന്റെ രണ്ടാമത്തെ ടീസർ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ആ സീൻ മമ്മൂക്ക ചെയ്യുമോ എന്ന് താൻ സംശയിച്ചിരുന്നു. സീൻ പറഞ്ഞപ്പോൾ മമ്മൂക്കയ്ക്ക് ആവേശമായി. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് സെറ്റ് ഒന്നടങ്കം കൈയടിക്കുകയായിരുന്നു. ചിരിയും ആവേശവും അത്രത്തോളം ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ മുഖത്ത്. ടീസറോ ട്രെയിലറോ ഒന്നും വേണ്ട, ഈ ടിക്ടോക്ക് വീഡിയോ പടത്തിന്റെ പേരും വെച്ച് പുറത്തിട്ടാൽ മതിയെന്നും അന്ന് അവിടെ പലരും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ആ വീഡിയോ വൈറലായി മാറിയെന്ന് അജയ് വാസുദേവ് പറയുന്നു. പോലീസുകാർക്കൊപ്പം അവരുടെ തൊപ്പിയും ലാത്തിയും പിടിച്ച് മമ്മൂട്ടി ഡാൻസ് കളിക്കുന്ന രംഗമാണ് ഷൈലോക്കിന്റെ രണ്ടാമത്തെ ടീസർ. മാസ് ചിത്രങ്ങളാണ് എനിക്ക് ചെയ്യാൻ താല്പര്യം. ഇതുവരെ ചെയ്ത രണ്ട് മമ്മൂട്ടി ചിത്രത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഷൈലോക്ക്. എന്റെ ജീവിതത്തിൽ മമ്മൂക്ക ഇത്രമാത്രം ആസ്വദിച്ച് ഒരു ഡബ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ആ ഊർജവും ഈ സിനിമയോടുള്ള സ്നേഹവുമാണ് എന്റെ ആദ്യ കരുത്ത്. ചെയ്ത മൂന്ന് സിനിമയിലും മമ്മൂട്ടി എന്നത് മഹാഭാഗ്യം ഞാൻ കാണുന്നു. ഷൈലോക്കിലെ ബോസ് എന്ന കഥാപാത്രമായും മമ്മൂക്കയെ മാത്രമേ സങ്കല്പിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അത് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമെന്നും അജയ് വാസുദേവ് പറയുന്നു. ചിത്രത്തിലെ ആദ്യ ടീസറിലെ മമ്മൂട്ടിയുടെ ഗെറ്റപ്പ് ആരാധകരെ അമ്പരിപ്പിച്ചിരുന്നു. കറുത്ത ഷർട്ടും വെള്ളി ചെയിനും കടുക്കനും കൂളിംഗ് ഗ്ലാസും അണിഞ്ഞ് സ്റ്റൈലിഷ് ലുക്കിലാണ് താരം എത്തിയത്. മെഗാമാസ് ആയി ഒരുങ്ങുന്ന ചിത്രത്തിൽ പലിശക്കാരന്റെ വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത്. അപാര എനർജിയാണ് മമ്മൂട്ടിയുടെ ഓരോ ചലനത്തിനും. തകർപ്പൻ ആക്ഷൻ രംഗങ്ങളും ഒന്നാന്തരം സംഭാഷണങ്ങളുമായിരിക്കും ഷൈലോക്കിന്റെ പ്രത്യേകത എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമയാണെന്നുള്ളത് തന്നെയാണ് ഷൈലോക്കിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത. കൂടാതെ സിനിമയുടെ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ ടൈറ്റിൽ കഥാപാത്രമായ ഷൈലോക്കിനെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. പലിശക്കാരനായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ എത്തുന്നത്. ഒപ്പം ഏറെ കാലത്തിന് ശേഷം മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള റോളിൽ എത്തുന്നു എന്നതാണ് രസകരമായ മറ്റൊരു കാര്യം. കഴിഞ്ഞ ദിവസം ചിത്രത്തിലെ കിടിലൻ ബാർ സോങ്ങും പുറത്തു വന്നിരുന്നു. ഗോപി സുന്ദറാണ് സംഗീതം പകർന്നിരിക്കുന്നത്. റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളായ ശ്വേത അശോക്, നന്ദാജി ദേവൻ, നാരായണി ഗോപൻ എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരുന്നത്. ഗുഡ്വിൽ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ജോബി ജോർജ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ തിരക്കഥ ഒരുക്കിയത് അനീഷ് അഹമ്മീദ്, ബിബിൻ മോഹൻ എന്നിവർ ചേർന്നാണ്. കലാഭവൻ ഷാ ജോൺ വില്ലൻ വേഷത്തിൽ എത്തുന്ന ഈ ചിത്രത്തിൽ ഒരു പലിശക്കാരനായിട്ടാണ് മമ്മൂട്ടി എത്തുന്നത്. സിദ്ദീഖ്, ജോൺ വിജയ്, ഹരീഷ് കണാരൻ, ബിബിൻ ജോർജ്, ബൈജു സന്തോഷ് എന്നിവരും അഭിനയിക്കുന്ന ഈ ചിത്രത്തിന് രണ്ടു ടീസറുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഗോപി സുന്ദറാണ് ചിത്രത്തിന് വേണ്ടി സംഗീതം ഒരുക്കിയിരിക്കുന്നത്. റെനഡിവേ ക്യാമറ ചലിപ്പിച്ച ഈ ചിത്രം എഡിറ്റ് ചെയ്തിരിക്കുന്നത് റിയാസ് കെ ബാദറാണ്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.